നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിനയൻ സംവിധാനം ചെയ്തിട്ടുള്ള പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ നമുക്കങ്ങ് അങ്ങ് തീർക്കാം ഈ ഒരു കൺസെപ്റ്റുമായിട്ട് വന്നിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് കോൾമേറ്റ്സ് നമ്മളുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമുക്ക് അതാരും ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ആഗ്രഹിക്കുകയാണ് ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മനസ്സോർന്നൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണ് കോൾമേറ്റ്സ് ഇതിനകത്ത് നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മലയാളികളായിട്ടുള്ള ആളുകളുണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സംസാരിച്ച് തുടങ്ങാവുന്നതാണ് നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൈൻ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു കോൾമേറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ കോൾമേറ്റ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനും കമന്റ് ബോക്സിലും കൊടുക്കാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് മിനിറ്റുകൾ ഇവർ തരുന്നതായിരിക്കും അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി കോൾമേറ്റ്സ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ആയിട്ട് മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഒരു തവണയെങ്കിലും കോൾമേറ്റ്സ് കോൾമേറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ഉപയോഗിച്ച് നോക്കും അപ്പൊ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമ എങ്ങനെയുണ്ടായിരുന്നു ഇതിനു മുൻപ് വിനയൻ സാറിന്റേതായിട്ട് തിയേറ്ററിലേക്ക് വന്നുള്ള സിനിമയായിരുന്നു ആകാശങ്ക സിനിമ ആ ഒരു സിനിമ തിയേറ്ററിനകത്ത് വലിയ തോതിലുള്ള ഒരു ബോംബായിട്ട് മാറിയുള്ള സിനിമയായിരുന്നു അതിനുശേഷം വിനയൻ സാറ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് എന്നുള്ള സിനിമ അതുകൊണ്ട് തന്നെ ചിലർക്കെങ്കിലും വിനയൻ സാറിന്റെ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാൻ ഒരു പേടി ഉണ്ടാവും പക്ഷേ ഈ ഒരു സിനിമയുടെ ട്രെയിലർ വന്ന സമയത്തും സിനിമയിലെ പാട്ടുകളൊക്കെ പുറത്തിറങ്ങിയ സമയത്തും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു സിനിമ മെയ്ക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ സിജു വിൽസൻ്റെ ഒരു മാറ്റം സിജു വിൽസൺ ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരുപാട് ഒരുപാട് മാറിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഒരു യോദ്ധാവിനെ പോലെ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്തായാലും ഒന്ന് കയറി കണ്ടുനോക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ സിനിമ ഇന്ന് ഓണ ദിവസം തന്നെ പോയി കണ്ടിട്ടുള്ളത് അപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമ എനിക്ക് ഈ ഒരു സിനിമ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ പറയുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ കഥയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ കഥ പറയുമ്പോൾ തന്നെ ഈ ഒരു സിനിമ അടയാളപ്പെടുത്തുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിനെയാണ് എന്തുകൊണ്ട് ഈ ഒരു സാധാരണ ഇത്തരം സിനിമകൾക്കൊക്കെ നായകൻ്റെ പേരാണ് സിനിമയുടെ ടൈറ്റിലായിട്ട് കൊടുക്കാറുള്ളത് ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് കൊടുത്തിരിക്കുന്നത് ആ സിനിമ ഉദ്ദേശിച്ചിട്ടുള്ളത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള കുറെ അധികം കാര്യങ്ങളെ നമ്മുടെ മുന്നിലേക്ക് കാണിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഐത്തം ഉണ്ടായിരുന്നു പലതരത്തിലുള്ള ആചാരങ്ങളുണ്ടായിരുന്നു നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കുറെ അധികം കാര്യങ്ങൾ നമ്മളുടെ ഒരു നൂറ് കൊല്ലം മുൻപ് നടന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നത് മുലക്കരം കൊടുക്കുക അതേപോലെ തന്നെ മീശക്കരം കൊടുക്കുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ആചാരങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചു തരുകയാണ് അപ്പൊ അതൊന്നും ബാധകമായിട്ടുള്ളത് ഉയർന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കായിരുന്നില്ല താഴേക്കിട താഴേക്കിടയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആ പണിയെടുക്കുന്ന ആ നാടിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്ന ആളുകളിലാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അത് നമ്മുടെ മുന്നിലേക്ക് പണ്ട് ചെയ്തിട്ടുള്ള ആ ക്രൂരതകൾ നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരികയാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമ അതിൽ സിനിമ വിജയിച്ചിട്ടുണ്ട് ഇത്തരം സിനിമകൾക്ക് വേണ്ടത് ഇമോഷണൽ ആയിട്ട് പ്രേക്ഷകനുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ളതാണ് ഇമോഷണൽ ആയിട്ട് പ്രേക്ഷകന് ഫീൽ ചെയ്യണം അവിടെ നടന്നിട്ടുള്ള അന്ന് നടന്നിട്ടുള്ള പല സംഭവങ്ങളും അപ്പോൾ അത് നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്ന സമയത്ത് അത് ഇമോഷണൽ ആയിട്ട് ഫീൽ ആവുന്ന തരത്തിൽ നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ആറാട്ടുപുഴ വേലായുധ പണിക്കൻ എന്ന് പറഞ്ഞുള്ള ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ പോരാടിയിട്ടുള്ള വ്യക്തിയെ കൂടെ നമ്മുടെ മുന്നിൽ കാണിച്ചിരുന്നു ഈ ഒരു സിനിമ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു സംവിധായകന്റേതായിട്ടുള്ള ഫ്രീഡം വിനയൻ എടുക്കുന്നുണ്ട് വിനയൻ പറയുന്നുണ്ട് ഈ ഒരു സിനിമ ട്രൂ ആയിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു ചരിത്രത്തെ അല്ലേ കാണിക്കുന്നത് സിനിമാറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ സിനിമയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ശ്രമിച്ചിട്ടുള്ളത് ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ലെവലിൽ കഥ പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സീനുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു സിനിമയ്ക്കകത്ത് ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സിനിമ എന്നുള്ള രീതിയിലും ഈ ഒരു സിനിമയ്ക്ക് വിജയമുണ്ട് അല്ലെങ്കിൽ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താനും സാധിക്കുന്നുണ്ട് അതേസമയം തന്നെ ചരിത്രത്തെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരാനും ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഗോ ഗോകുലം ഗോപാലൻ തന്നെ സംവിധ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സിനിമ അതിനകത്ത് അകത്ത് കായംകുളം കൊച്ചുണ്ണി ഒരു ഹീറോ ആയിരുന്നു ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ഒരു വില്ലനാണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് അതെന്താണ് അതിൻ്റെ ഒരു മാജിക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താണ് അങ്ങനെ കാണിച്ചത് എനിക്ക് ഒരു കുറച്ച് എനിക്കൊരു ചിന്തിക്കേണ്ട ഒരു സംഭവമായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ കിടക്കുന്നത് കായംകുളം കൊച്ചുണ്ണി ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു പക്കാ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമായിട്ടാണ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തെ ഞാൻ ഹീ ീറോ ആയിട്ടാണ് പല സിനിമകളിലും സീരിയലുകളിലും ഒക്കെ കണ്ടിട്ടുള്ളത് ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് പണ്ടുള്ളവരാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വളച്ചൊടിക്കാൻ പറ്റുന്ന ചരിത്രമാണ് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ ഒരു ഉത്തമ ഉത്തമ ഉദാഹരണമാണ് ഒരാൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള രണ്ട് സിനിമകളിൽ ഒരാൾ ഒരേ കഥാപാത്രം വില്ലനായിട്ടും നായകനായിട്ടും വരുന്നത് അതെന്തായാലും അങ്ങനെ കിടക്കട്ടെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ ഒരു എന്താ പറയുക പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കുറച്ച് ലെൻത്തി അതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ചില സ്ഥലത്തൊക്കെ കുറച്ച് ലാഗൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് എടുത്തു പറയേണ്ടത് സിജു വിൽസന്റെ അഭിനയമാണ് അദ്ദേഹം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ബോഡിയൊക്കെ അദ്ദേഹം നന്നായിട്ട് തന്നെ ഒരു യോദാവിനെ പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് അത് എന്തായാലും നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത്തരം സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു വടിവത്ത ശരീരമാണ് അത് ഈ ഒരു സിനിമയ്ക്കകത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് ഡയലോഗ് ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ കാണുന്ന സമയത്ത് ആറാട്ടുപുഴ വേലായുധ പണിക്കരെന്നു പറഞ്ഞിട്ടുള്ള ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളാനും അതിന്റെ എല്ലാ അർത്ഥത്തിലും അതിനെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു ബ്രേക്ക് ആയിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നങ്ങേരിയായിട്ട് ചെയ്തിട്ടുള്ള അവർ നന്നായിട്ട് തന്നെ അവരുടെ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പോരായ്മ ഒരു ചരിത്ര സിനിമയാണ് പിന്നെ നമ്മുടെ ആ കാലഘട്ടത്തിൽ നമ്മുടെ ആയോധന കലകളായിട്ടുള്ള എന്താ പറയാ കളരി അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ഒരു ഒരു എക്സ്ട്രീം ലെവൽ ഈ ഒരു സിനിമയ്ക്ക് അത് കാണിക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ കളരി മുറകളും അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഫൈറ്റുകളൊക്കെ കാണിക്കാനുള്ള ഒരു 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 എന്താ പറയുക ഒരു സാഹചര്യം ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അതിനെ മാക്സിമം യൂസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളിപ്പം കാണുന്ന രീതിയിലുള്ള ഫൈറ്റുകളാണ് ഈ ഒരു സിനിമയ്ക്ക് അത് കൊടുത്തിട്ടുള്ളത് ഒരു സ്ലോ മോഷൻ രീതിയിലുള്ള ഒരു ഇടിയിടിച്ച് പിന്നെ ഒരു ഇടിയിടിച്ച് അങ്ങനെയുള്ള ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക കളരിപ്പായിട്ട് ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു ആയോധന കലയെ ചേർത്തിട്ട് അതിന്റെ മാക്സിമത്തിൽ നിൽക്കുന്ന തരത്തിലുള്ള കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഈ ഒരു സിനിമയ്ക്കകത്ത് അത് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷേ എങ്കിലും ചെയ്തു വെച്ചിട്ടുള്ള ഫൈറ്റുകളൊക്കെ മോശം എന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രിയദർശൻ സാറും അതേപോലെ തന്നെ പിന്നെ അറിയുന്നത് അതിനു മുൻപ് ഒരു സിനിമ എടുത്തത് അങ്ങനെ തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഈ ഒരു ചരിത്ര സിനിമ കാണുന്നത് കുറച്ചും നന്നായിരിക്കും എങ്ങനെയാണ് ഒരു ചരിത്ര സിനിമ എടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവും ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ചരിത്ര സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പല കാര്യങ്ങളും അതായത് നമ്മുടെ രാജാക്കന്മാർ അതേപോലെ തന്നെ നമ്മുടെ നാട് വഴികളൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകളോട് കാണിച്ചിട്ടുള്ള ക്രൂരതകൾ എന്തൊക്കെയായിരുന്നു ഈ ഒരു സിനിമയിലൂടെ നമുക്ക് മനസ്സിലാവും എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളൊക്കെ ഈ ഒരു സിനിമ കൊണ്ടുപോയി കാണിക്കണം അവർക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ പറയുന്ന വിഭാഗം അതായത് ഈ കഷ്ടപ്പാടുകൾ അന്ന് അനുഭവിച്ചിട്ടുള്ള വിഭാഗം ഇപ്പോഴും കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് അത് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇന്നും ഉയർന്നു വന്നു എന്നൊക്കെ നമ്മൾ വെറുതെ വാക്കുകൊണ്ട് പറയുന്നതെന്നല്ലാതെ എല്ലാ സ്ഥലത്തും ഒരു പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ ഓഫീസില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ നമ്മൾ എവിടെ കയറി ചെന്നാലും ഈയൊരു അന്ന് കഷ്ടപ്പാട് അനുഭവിച്ചവർ ഇന്നും കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല നമ്മുടെ വീടുകളിൽ തന്നെ ചിലപ്പം നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിലൊക്കെ എവിടെയൊക്കെയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു മുൻപ് തലമുറ വരെയുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ഈ തലമുറയിലുള്ളവർക്ക് പോലും അവരോട് ഒരു തരത്തിലുള്ള ഏതോ ഒരു തരത്തിലുള്ള ഒരു വേർതിരിവുണ്ട് ആ വേർതിരിവ് ഇന്നും തുടരുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ട് ഈ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ നിങ്ങൾ പോയിട്ട് കാണണം ഈ ഒരു സിനിമ പറയുന്നത് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള അനാചാരങ്ങളെക്കുറിച്ചും ഐത്തത്തെക്കുറിച്ചും അതിന്റെ ഒക്കെ കഷ്ടതനകൾ അനുഭവിച്ചിട്ടുള്ള ഒരു വിഭാഗത്തെക്കുറിച്ചുമാണ് അതോടൊപ്പം തന്നെ വേലായുധ പണിക്കർ എന്ന് പറയുന്ന ഒരു ഹീറോയെ കൂടെ നമ്മുടെ മുന്നിലേക്ക് കാണിക്കുന്നു എന്തായാലും ഈ ഒരു സിനിമ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമയാണ് ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ത്രീ പോയിന്റ് സെവൻ ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ആണ് സിനിമ സിനിമ തിയേറ്ററിൽ വലിയൊരു വിജയമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ആശംസിക്കുന്നു കോൾമേറ്റ്സ് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ